മനുഷ്യരായി സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ വരണമെന്ന്, രണ്ടു വാക്ക് നിങ്ങൾ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തിനെ പറ്റിയാണ് പറയേണ്ടത് എന്ന് എനിക്കധികം ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന പോലെ നിലകൊള്ളുന്ന ഒരു സംഗതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കൊരുപാട് വെളിപ്പെടുത്തലുകളും ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലരും നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു, പുതിയ പ്രസ്ഥാനങ്ങൾക്ക് രൂപങ്ങൾ ഉണ്ടാകുന്നു, പുതിയത് പലതും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഉള്ളിൽ യഥാർത്ഥ വെളിച്ചം കടന്നു ചെന്നിട്ടില്ല. കട്ടാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഹൂദരുടെ പ്രവൃത്തികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവരുടെ പ്രധാന അപരാധം തെറ്റെന്താണെന്ന് കട്ടാതെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, ഹൃദയമുണ്ടെങ്കിലും ഒന്നും അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് അവർ കഠിനഹൃദയരായിട്ടിരിക്കുന്നു. ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഒരു നന്മയും ഉണ്ടാകുന്നില്ല. ആ അവസ്ഥ അന്നത്തെ മാത്രമല്ല, ഇന്നും ഒക്കെ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് കാതലായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കൈവശമുണ്ടായിട്ടും അതിനൊക്കെ ഉപേക്ഷിച്ച് പുതിയ പലതിനെയും അന്വേഷിച്ച് പുതിയ പ്രസ്ഥാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ കടന്നു വരാനായിട്ട് ഇടയായിട്ടുള്ളത്. ഈ അവസരത്തിൽ യഥാർത്ഥ വെളിച്ചമായിട്ട് മനുഷ്യന്റെ ബുദ്ധിയെയും ഹൃദയത്തെയും ജീവിതത്തെയും പ്രശോഭിക്കുന്ന വെളിച്ചമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രകാശം ആവശ്യമായിട്ടുണ്ട് എങ്കിൽ അത് നൽകാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് പറയുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പ്രഖ്യാപിച്ചിരുന്ന അവസരങ്ങളില് കർത്താവ് വന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെയൊക്കെ. യോഹന്നാൻ 1:4-5 വരെ പറയുന്നു, അവന് സാക്ഷാത്കൃതമായത് ജീവനാണ്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യേശുവില് നമുക്ക് ലഭിച്ചത് ജീവനാണ്, ആ ജീവനാണ് നമുക്ക് പ്രകാശമായിട്ട് ഭവിച്ചത്. പ്രകാശത്തിൽ നടക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അന്ധകാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ പ്രകാശത്തിലല്ലാത്ത ആളുകൾക്ക് അന്ധകാരത്തിന്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ പ്രകാശമില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്തായിരിക്കും? വഴി മാറിപ്പോയിട്ടുണ്ടോ, വഴി തെറ്റിപ്പോയിട്ടുണ്ടോ, വഴിയിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടായിരിക്കും ചിന്തിക്കുക. എന്നാൽ പ്രകാശത്തിൽ നടക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെയുള്ള യാതൊരു ചിന്തകളുമില്ല, പ്രയാസങ്ങളും ഇല്ല. ഇപ്പൊ പ്രകാശത്തിലായിരിക്കാൻ, ലോകത്തിലുള്ള എല്ലാ ജനതയും പ്രകാശത്തിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പ്രകാശമായിട്ട് കടന്നു വന്നത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, യോഹന്നാൻ 8:12 അവിടുന്ന് പറയുകയാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നിൽ വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവനിൽ നിലനിൽക്കുന്നത്, വെളിച്ചത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഈ വെളിച്ചത്തിന്റെ ഒരു അഭാവമാണ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും വ്യത്യസ്തമായിട്ട് തത്വസംഹിതകളിൽ ആകൃഷ്ടരായിട്ട് മാറാനും വ്യതിചലിക്കാനും ഒക്കെ ഇന്നത്തെ ജനത്തെ വളരെയധികം സ്വാധീനിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. 2 ദിവസം മുമ്പ്
ഒരു പുതിയ സിദ്ധാന്തത്തെ കുറിച്ച് വായിക്കാനിടയായി. ഓരോരുത്തരും തങ്ങളുടെ സൗകര്യമനുസരിച്ച് താല്പര്യമനുസരിച്ച് എന്ത് വ്യാഖ്യാനിച്ചെടുത്ത് അതിലാശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ടന്നത്തേക്കാൾ കൂടുതലായിട്ട്. അതിപ്രകാരമാണ് ഒരു പുതിയ സുവിശേഷമാണ് പ്രോഗ്രസീവ് ഗോസ്പൽ. രണ്ടു ദിവസമാണ് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ട്. പിള്ളേരെ വഴിതെറ്റിക്കുന്നൊരു സിദ്ധാന്തം കടന്നു വന്നിരിക്കുകയാണ് പ്രോഗ്രസീവ് ഗോസ്പൽ. അവരിതാണ് പണമുണ്ടാക്കുക, എങ്ങനെയും നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതാ കർത്താവ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കാറുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും അത് ഏറ്റുപിടിച്ച് നടക്കാനും ഒക്കെ ആളുകളെ കിട്ടുകയും ചെയ്യും. കാരണം എന്താണ്? ഇവരുടെ ഒന്നും ഉള്ളിൽ പ്രകാശമില്ല, ഇവരുടെ ഒന്നും പ്രകാശമില്ല. ഒലോസ്ലിക പറയുന്നത് പോലെ ഇവരൊക്കെ ചിലമ്പുന്ന കൈത്താളം മാത്രമാണ്. കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് ഭക്തരായിട്ട് വിശ്വസിക്കുന്നവരായിട്ട് ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഇവരുടെ ആരുടെ ഉള്ളിൽ പ്രകാശം ശരിക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ അഭാവമാണ് ഓരോന്നിൻ്റെയും പുറകെ നമ്മുടെ വിശ്വാസം ഉപേക്ഷിച്ച് പലരും പോകാനായിട്ടിടയായിട്ടുള്ള. പ്രൈസ് ദ ലോർഡ്. നമ്മളൊക്കെ ഇന്ന് പല സിദ്ധാന്തങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്കൊക്കെ ഒരുപാട് അത്ഭുതം തോന്നുന്നുണ്ട്. നല്ല കുടുംബത്തിൽ പിറന്ന നല്ല പരിശീലനത്തിലൊക്കെ വളർന്നു വന്നിട്ട് ഒരുപാട് ആളുകൾ ഈ കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ ചില വ്യക്തികൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായിട്ട് പോകുന്നുണ്ട്. അവർക്ക് പുതുമയുള്ളത് പലതും പറയാൻ സാധിക്കും. മാർട്ടിൻ ലൂതർക്ക് ഇങ്ങനെ പോലെ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കും. നമുക്കത് സാധിക്കില്ല. നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളുടെ സംഹിത മുഴുവനും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അതിന് വിപരീതമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമുക്ക് സഭയോടും കർത്താവിനോടും കൂറ് പ്രഖ്യാപിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. അവരുടേതുപോലെ അല്പം വ്യതിചലിച്ചൊന്നും ചിന്തിക്കാനോ പഠിപ്പിക്കാനോ ജീവിക്കാൻ പ്രേരിപ്പിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളില് ഉള്ള വെളിച്ചം കെടുത്തിക്കളയാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ലോക ചരിത്രം മുഴുവൻ എടുത്തു നോക്കുക, ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസമാണ്, ക്രിസ്തുവാണ്. പലപ്പോഴും ചരിത്രം പഠിക്കുമ്പോൾ ആരും പറയാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ചരിത്രത്തിൽ. ഒരുപാട് ചരിത്ര പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും പ്രദേശത്തും ഒക്കെ. എവിടെയാണ് ഈ ആധുനിക സംസ്കാരമുണ്ടായത് എന്ന് ആരും പറയുന്നില്ല. നമ്മൾ പലപ്പോഴും യൂറോപ്യൻ സംസ്കാരം ഇവിടെ വന്നു, അതോടുകൂടി ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളുണ്ടായി, പല മേഖലകളിലും തെളിച്ചമുണ്ടായി, വെളിച്ചമുണ്ടായി, വളർച്ചയുണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ യൂറോപ്യൻ സംസ്കാരം? യൂറോപ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ക്രൈസ്തവ സംസ്കാരമാണ്. ക്രൈസ്തവാണ് ചേർക്കാൻ പലർക്കും ഇഷ്ടമല്ല, എല്ലാവരും എതിർക്കും. ക്രൈസ്തവൻ എന്ത് കണ്ടുകഴിഞ്ഞാൽ എതിർക്കും. ക്രൈസ്ത ലോർഡ്. അതെന്തുകൊണ്ടാണ് എതിർക്കുന്നത് ചോദിച്ചാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെയാണ് എതിർക്കുന്നത്. അല്ലാത്തവരെ എതിർക്കേണ്ട കാര്യം, അറിയപ്പെടാത്തവർ ആരെങ്കിലും എതിർക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും ഒക്കെ ലോകത്ത് സ്വാധീനം ചെലുത്തുന്നതിൻ്റെ തെളിവാണ് നമ്മളെ നഖശിഖാനം എതിർക്കാനായിട്ട് ആളുകൾ കടന്നു വരുന്നത്. അതിൻ്റെ പേരിലാണ് വാസ്തവത്തിൽ ക്രിസ്തീയ സംസ്കാരം കടന്നു വന്നപ്പോൾ അതിനെ ക്രിസ്തീയമെന്ന് വിളിക്കാനായിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനെ അവർ യൂറോപ്യൻ സംസ്കാരം എന്ന് പേര് കൊടുത്ത് വിളിച്ചു. യൂറോപ്പിലെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് മാറ്റം വന്നതെന്ന്. യൂറോപ്പിലെ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഇംഗ്ലണ്ടിൻ്റെ സംസ്കാരമാണ്. ആ ഇംഗ്ലീഷുകാർ ഒരു കാലത്ത് വിളിച്ചിരുന്ന ബാർബേറിയൻസ് എന്നാണ്. ബാർബേറിയൻസ്, കിരാതന്മാർ, കാടന്മാരെന്നാണ് ഒരു കാലത്ത് അവരെ വിളിച്ചിരുന്നത്. അതിൽ മാറ്റം വരുത്തിയത് കർത്താവിൻ്റെ സുവിശേഷം ലഭിച്ചതിന് ശേഷം മാത്രമാണ്. അവരുടെ കാടത്തം മാറി അങ്ങനെ നന്മയുള്ള മനുഷ്യരായി, അവരുടെ സംസ്കാരം തന്നെ നന്മ നിറഞ്ഞതായിട്ട് മാറി. അതാണ് അവർ വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ സംസ്കാരത്തെ യൂറോപ്പിനെ നല്ല വിളിക്കേണ്ടത് വാസ്തവത്തിൽ ക്രൈസ്തവ സംസ്കാരത്തെ വിളിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്.
അപ്പൊ യൂറോപ്യൻ സംസ്കാരത്തെ മാറ്റി ക്രൈസ്തവ സംസ്കാരം യേശുവിന്റെ വെളിച്ചം നിറഞ്ഞ സംസ്കാരമായിട്ട് മാറിയപ്പോൾ അവരെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടത് സ്വീകരിക്കപ്പെട്ടവരുമായിട്ട് മാറി. അവരുടെ ചെയ്യുന്നതിനെയും പ്രവർത്തിക്കുന്നതിനെയും ഒക്കെ അവരുടെ ചിന്തകളെയും ഒക്കെ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെയാണ് യൂറോപ്യൻ സംസ്കാരം എല്ലായിടത്തും നിറയാനായിട്ട് കടന്നു ചെല്ലാനായിട്ട് ഇടയായത്. ഇന്ന് ക്രൈസ്തവ സ്വാധീനം കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഇതുപോലുള്ള വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ക്രൈസ്തവർ കൊടുക്കുന്ന വെളിച്ചമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, നമ്മളേതെങ്കിലും പ്രദേശത്ത് ഒരു കുരിശു കൊണ്ട് കുത്തിയാൽ മതി, ആ പ്രകാശത്ത് ആ പ്രദേശത്ത് വെളിച്ചം വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മൾ എവിടെയെങ്കിലും ഒരു കുരിശു കൊണ്ട് കുത്തിയാൽ മതി, ആ പ്രദേശം തെളിഞ്ഞു. അവിടെ അതിനോടനുബന്ധിച്ച് ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പള്ളി വന്നു, അടുത്ത പ്രസ്ഥാനങ്ങൾ വന്നു, ആ പ്രദേശം തെളിയുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നാട് മുഴുവനും നമ്മൾ തെളിയിച്ചെടുത്തത്. നമ്മൾ കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഇന്നും അതുപോലെയൊക്കെ തന്നെ ഇരുണ്ട് മൂടിക്കിടക്കുന്നു. അപ്പൊ ക്രൈസ്തവന്റെ സ്വന്തമായിട്ടുള്ളതാണ് വെളിച്ചം. നാടിന്റെ വെളിച്ചം, ജീവിതത്തിന്റെ വെളിച്ചം, എല്ലാ വെളിച്ചവും ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ക്രിസ്തുവിനാണ് ഈ വെളിച്ചം തരാൻ സാധിക്കുന്നത്. ആ വെളിച്ചമായിട്ടാണ് അവൾ ലോകത്തിലേക്ക് വന്നത്. അപ്പൊ ലോകത്തിന് നന്മയായിട്ട് വെളിച്ചമായിട്ട് വന്ന ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ, പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നെങ്കിൽ, നമ്മൾ പൂർണ്ണ വെളിച്ചത്തിലാകുന്നു. ആ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇരുള് നിറയുന്നതും നമ്മൾ ഇരുളിന്റെ വഴിയിലൂടെ പോകാനായിട്ട് ഇടയാകുന്നതും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് വെളിച്ചത്തിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുക, വെളിച്ചത്തിൽ ആണോ എന്ന് പരിശോധിക്കുക, വെളിച്ചത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ നമുക്ക് കർത്താവിനുള്ള സമർപ്പണം നമ്മൾ പുതുക്കുക, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക, കർത്താവ് പറഞ്ഞ സത്യങ്ങൾക്കനുസരിച്ചൊക്കെയാണോ നമ്മൾ ജീവിക്കുന്നത് ചിന്തിച്ചു നോക്കുക. അത് നമ്മുടെ മൗലികമായിട്ടുള്ള കടമയാണ്. അപ്പോഴേ നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാകാൻ സാധിക്കും, വെളിച്ചത്തിലായിരിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനെ പിതാവായ ദൈവം ലോകത്തിന്റെ രക്ഷകനായിട്ട് അയച്ചതാണ് നമുക്കറിയാം. അവൻ അയക്കപ്പെട്ടവനാണ്, എമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടിയാണ്. സ്വർഗത്തിലുള്ള ദൈവം നമ്മോടുകൂടി ആയിരിക്കാൻ വേണ്ടി, എമ്മാനുവേലാകുവാൻ വേണ്ടി നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചവനാണ്. ഞാൻ അയക്കപ്പെട്ടവനാണ്. അവിടുന്ന് വന്നത് ഇരുളിൽ കഴിഞ്ഞ ജനത്തിന് പ്രകാശം നൽകാൻ വേണ്ടിയാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ നിന്ന പ്രകാശത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ യേശു നമ്മളെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലല്ല. നമ്മൾ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുത്താല് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം അവിടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ് ചെയ്യാനായിട്ട്. അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സുഖസ്നാ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വെളിച്ചം കൊടുക്കണം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെളിച്ചം സ്വീകരിച്ചാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇല്ലാത്തൊന്ന് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പൊ നമ്മൾ വെളിച്ചം കൊടുക്കണം. നമ്മളതാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കടമ അതാണ്. നമ്മൾ വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മൾ അയക്കപ്പെട്ടവരാണ്. കർത്താവിനെ പോലെ തന്നെ കർത്താവ് വെളിച്ചം കൊടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ, ഇങ്ങോട്ട് അയക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വെളിച്ചം കൊടുക്കാനായിട്ട് കർത്താവിന്റെ പകർന്നു കൊടുക്കാനായിട്ട് അയക്കപ്പെട്ടവരാണ്. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. കുറേ വർഷങ്ങൾ മുമ്പ് നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? 100 വർഷം മുമ്പ് നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരും ഉണ്ടാവുമോ? നമ്മൾ ആരും ഉണ്ടാകാനും പോകില്ല. ഈ രണ്ട് കാര്യം വളരെ ഉറപ്പുള്ള കാര്യമാണ്. നാളത്തെ കാര്യം അറിയാൻ പാടില്ല, പിന്നെ ആ 100 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വരവ്
ജനനത്തിന് കടന്നു വരവില് നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടല്ല വന്നത്, നമ്മൾ തീരുമാനിച്ചുകൊണ്ടല്ല വന്നത്, നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടല്ല വന്നത്. നമ്മുടെ വരവില് നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്താണോ നമ്മൾ പോകുന്നത്? നമ്മൾ തീരുമാനിക്കുമ്പോഴാണോ നമ്മൾ പോകുന്നത്? നമ്മൾ ആവശ്യപ്പെടുമ്പോഴോ തീരുമാനിക്കുമ്പോഴോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴാണേലും പോകേണ്ടി വരുമെന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ. അപ്പോൾ കുറെ കാലം മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാകുകയുമില്ല. ഇവിടെ വന്നത് നമ്മുടെ സ്വാധീനം കൊണ്ടല്ല, പോകുന്നത് നമ്മുടെ തീരുമാന സ്വാധീനം കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ആരോ നമുക്ക് ഉപരിയായിട്ട് ശക്തി നമ്മളിഞ്ഞോട് വിട്ടിരിക്കുന്നു, ആ ശക്തി നമ്മളെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ അയക്കപ്പെട്ടവര്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് നമ്മളെ ആ ശക്തി അയച്ചിരിക്കുകയാണ്. പിതാ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ നമ്മളെയും അയച്ചിരിക്കുകയാണ്. നമ്മൾ തനിയെ വന്നൊന്നുമല്ല, അപ്പൊ നമ്മളിഞ്ഞോട് അയച്ചിരിക്കുകയാണ്. ആ അയച്ചിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമാണ്, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ള ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം നിങ്ങളുടെ പ്രവർത്തികൾ ആ രൂപ പ്രകാശമായിട്ട് തീരട്ടെ എന്ന്. അപ്പോൾ നമ്മൾ കുറെ കാലം ഇവിടെ ഉണ്ടാവുള്ളൂ, തിരിച്ചു വിളിക്കുന്നവരെ നമ്മളിവിടെ നിൽക്കുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? പറ്റുന്നിടത്തോളം ആളുകൾക്ക് വെളിച്ചം കൊടുത്തിട്ട് കടന്നു പോവുക. കർത്താ വെളിച്ചം തന്നിട്ട് പോയ പോലെ ആ വെളിച്ചം സ്വീകരിച്ച് മറ്റുള്ളവർ കൊടുത്തിട്ട് പോവുക. അതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ വെളിച്ചം കൊടുക്കുന്നവരുമായിട്ട് മാറുക. ആ വെളിച്ചം എവിടെ നിന്ന് കിട്ടും? സൽപ്രവർത്തികളിൽ നിന്നാണ് കിട്ടുക. നല്ല പ്രവർത്തികളിൽ നിന്നാണ് കിട്ടുന്നത്. പ്രൈസ് ദ ലോർഡ്. നല്ല പ്രവർത്തികൾക്കേ വെളിച്ചമുള്ളൂ. ദുഷ്പ്രവർത്തികൾക്ക് വെളിച്ചം ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല. ഇരുട്ടിനെ വ്യാപിപ്പിക്കാനേ പറ്റുള്ളൂ. ഒരു കൊലപാതകം നടത്തിയ ഒരാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അയാളുടെ മുഖത്ത് പ്രസരിപ്പില്ല, സന്തോഷമില്ല, ചൈതന്യമില്ല. എൻ്റെ കൂടെ 1 മുതൽ 7 ക്ലാസ് വരെ പഠിച്ചൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു 10-17 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ചേട്ടനെ കുത്തിക്കൊന്നു. കുറച്ച് തിരക്കാണ്, 17 വയസ്സേ ഉള്ളൂ. ഒരു കുത്തിന് ചേട്ടൻ മരിച്ചുപോയി. അതിനുശേഷം ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ഇയാളാണെന്ന് പറയാൻ പ്രയാസം. അത്ര വലിയൊരു മാറ്റം അയാളുടെ മുഖത്തെല്ലാം വന്നിരിക്കുകയാണ്. കാരണം ചെയ്തത് ദുഷ്പ്രവർത്തിയാണ്. ദുഷ്പ്രവർത്തികൾക്ക് ഒരിക്കലും വെളിച്ചമില്ല, അത് ഇരുട്ടേ വ്യാപിപ്പിക്കുകയുള്ളൂ. അയാളുടെ മുഖം പോലും ഇരുട്ടായിട്ട് പോയി. അപ്പൊ സൽപ്രവർത്തികൾക്കാണ് വെളിച്ചമുള്ളത്. അപ്പൊ വെളിച്ചത്തിന്റെ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. സൽപ്രവർത്തികളിലൂടെ ആണ് നമ്മൾ വെളിച്ചം കൊടുക്കുക. മറ്റുള്ള എത്ര പേർക്ക് വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്നു, അത്രയും ആളുകൾക്ക് വെളിച്ചം കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ അയച്ചവൻ തിരിച്ചു വിളിക്കും, നമ്മൾ പോകണം. നമ്മുടെ ദൗത്യം അതാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയല്ല, നമുക്ക് ചെയ്യാനുള്ളതാണ്. അതാണ് നമുക്കറിയാമല്ലോ, ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ അവർക്കൊക്കെ അവിടെ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടാവും. നമ്മൾ കൊച്ചിനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് കാലത്ത് വിളിച്ചിട്ട് കടയിൽ പോകാൻ പറഞ്ഞാൽ അവൻ കട കണ്ടിട്ട് വരട്ടെ എന്ന് കരുതിയൊന്നും അല്ലെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ സ്ഥലമാണ് നമ്മൾ പറയുന്നത്, എന്തെങ്കിലും വാങ്ങിക്കാനാ കടയിൽ വിടുന്നത്. അപ്പൊ അതുപോലെ ഒരു ദൗത്യമുണ്ട്. ആരെ അയച്ചാലും ദൗത്യമുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണ് എങ്കില് നമ്മുടെ ദൗത്യം വ്യക്തമായിട്ട് അതാണ് പറയുന്നത്, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ള ദൈവത്തെ സ്തുതിക്കത്തക്ക വണ്ണം നിങ്ങളുടെ പ്രവർത്തികളെ മുമ്പ് പ്രകാശമായിട്ട് തീരട്ടെ എന്ന്. കർത്താവ് യഹൂദരെ എന്തുമാത്രം ശകാരിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കിയാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്തത് അത്രമാത്രമുണ്ട്. എന്തുകൊണ്ടാണ് യഹൂദരെ കർത്താവ് ഇത്രമാത്രം വിമർശിക്കാനായിട്ട്, കുറ്റപ്പെടുത്താനായിട്ട്, ശകാരിക്കാനായിട്ട്, പലപ്പോഴും കടുത്ത വാക്കിന് ഉപയോഗിക്കാനായിട്ട് ഇടയായത്? അവരൊരു പ്രവൃത്തിയും വെളിച്ചം കൊടുക്കുന്നതായിരുന്നില്ല. അധികാര സ്ഥാനത്തൊക്കെ ഇരുന്നു, അധികാരമൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു, പക്ഷേ ഒരു പ്രവൃത്തിയും വെളിച്ചം കൊടുക്കുന്നതായിരുന്നു നന്മയായിരുന്നില്ല.
ആ വക്താവിന്റെ സുവിശേഷം 23 അധ്യായം മുഴുവൻ പറയുന്നത് അവരുടെ രീതികളെ കുറിച്ചാണ്. അതിലൊന്നും നല്ല പ്രവൃത്തികളില്ല. മറ്റുള്ളവരെ ഞെരുക്കാവുന്ന മുഴുവൻ ഞെരുക്കുക, പിഴിയാവുന്ന മുഴുവൻ പിഴിഞ്ഞെടുക്കുക, ദ്രോഹിക്കാവുന്നവർക്ക് ദ്രോഹിക്കുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്, സൽപ്രവർത്തികളല്ല. അതുകൊണ്ട് ആ ജനത്തിന്റെ പ്രവർത്തനം ഒരിക്കലും മാതൃകയായിട്ട് തീർന്നിട്ടുണ്ട്, ആർക്കും സ്വീകരിക്കാനിടയായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തില് തിന്മ വർദ്ധിക്കുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. തിന്മ വർദ്ധിക്കുന്നെന്ന് മാത്രമല്ല, പണ്ടൊക്കെ കേട്ടുകേൾവില്ലാത്ത തിന്മകൾ കൂടി ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട് ധാരാളം. അതിനെപ്പറ്റിയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം പത്രം എടുത്താൽ മതി ഏതെല്ലാം രീതിയിലുള്ള തിന്മകൾ പണ്ട് കേട്ടിട്ടില്ലാത്തൊക്കെ ഈ ലോകം നടമാടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ ഇവിടെ ഇരിക്കണം. കാരണം ലോകം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വെളിച്ചം കുറഞ്ഞിട്ടാണ്. വെളിച്ചം കൊടുക്കേണ്ടത് ആരാണ്? ഇന്ന് അയക്കപ്പെട്ടവരായ നമ്മളാണ് ഈ വെളിച്ചം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ വെളിച്ചം കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് വെളിച്ചം കിട്ടുകയില്ല. വെളിച്ചമില്ലാതെ വന്നാൽ അവർ ഇരുട്ടിൽ തപ്പിത്തടയാനൊക്കെയാവും. അപ്പൊ നമുക്ക് ചോദിക്കാം, ചിലർക്ക് തോന്നും എന്നെ കൊണ്ട് വെളിച്ചം കൊടുക്കാൻ സാധിക്കുമോ, എന്നെ കൊണ്ട് എന്ത് വെളിച്ചം കൊടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഒരുപക്ഷെ നമ്മള് സ്വയം ചോദിച്ചെന്നിരിക്കും. നമുക്കൊക്കെ ഉണ്ട്, വെളിച്ചം കൊടുക്കാനായിട്ട് അവസരങ്ങളുണ്ട്, വെളിച്ചം കൊടുക്കേണ്ടതായിട്ടുണ്ട്, നല്ല കടമയുണ്ട്, സൗകര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെ മദർ തെരേസയെ പറ്റിയൊക്കെ ഏത് രാജ്യത്തിൽ എന്നാലും ചോദിക്കും നമ്മളോട്. നമ്മൾ ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞാൽ മതി, ഒരാദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം മദർ തെരേസയെ പറ്റിയാണ്. മദർ തെരേസയെ അറിയാത്ത ആളുകളില്ല. ഇവിടെ വലിയ രാഷ്ട്രീയമായിട്ടൊക്കെ പ്രവർത്തിച്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളെ ഒന്നും അവർക്ക് അറിയാൻ പോലും. പക്ഷേ മദർ തെരേസയെ കേൾക്കാത്ത ആൾ ആരുമില്ല. അതുകൊണ്ട് മദർ തെരേസയുടെ കാലഘട്ടത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടാകുന്ന കാലത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചിന്തിക്കാനായിട്ട് പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മദർ തെരേസ പ്രായമായൊക്കെ വന്ന അവസരത്തിൽ ആര് ഈ മദർ തെരേസ സമൂഹത്തെ നയിക്കും മുന്നോട്ട്, ആരാണ് ഇനി കടന്നു വരിക, പ്രാപ്തിയുള്ള ഒരാളുണ്ടോ? ലോകം നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഇത്ര പേരും പ്രശസ്തിയും ഒക്കെയുള്ള കഴിവ് തെളിയിച്ച ഒരാളെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും? മദർ തെരേസയുടെ കാലത്തിന് ശേഷം ആ സമൂഹം ഇല്ലാതായി തീരുമോ, പ്രവർത്തനം നിലച്ചു പോകുമോ എന്നൊക്കെ ലോകം വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ദൈവത്തിന് യാതൊരു വ്യാകുലതയും ഉണ്ടായില്ല എന്നാണ് അനന്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആരും വിചാരിക്കാത്ത വിധത്തിൽ ദൈവം ആ സമൂഹത്തെ ഭംഗിയായിട്ട് നയിച്ചു. നമുക്കറിയാം ആരാണ് മദർ തെരേസ പിൻഗാമിയായിട്ട് വന്നത് എന്ന്. സിസ്റ്റർ നിർമ്മല എന്നാണ് പേര്. സിസ്റ്റർ നിർമ്മല. ആ സിസ്റ്ററിന്റെ ചരിത്രം അത്ഭുതം കൊള്ളിക്കുന്നതാണ്. ഇവര് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതോ കത്തോലിക്ക പരിശീലനം കിട്ടിയോ ഒന്നും അല്ല വളർന്നത്. ഇവര് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അവരുടെ പരിശീലനം കിട്ടി വളർന്നു വന്ന നേപ്പാളുകാരിയാണ്. ഇവളെങ്ങനെ മദർ തെരേസയുടെ പിൻഗാമിയായിട്ട് മാറി? ഇവൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തില് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇവളുടെ മുറി പങ്കിട്ട റൂംമേറ്റ് ഒരു കത്തോലിക്ക കുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥിക്കണ കണ്ടിട്ട് വെളിച്ചം സ്വീകരിച്ച് വിശ്വാസം സ്വീകരിച്ച ആളാണ്. ആ പെൺകുട്ടി രാവിലെയും വൈകുന്നേരവും മുട്ടുകുത്തിയെന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണ കണ്ടിട്ട് വിശ്വാസം സ്വീകരിച്ച് വെളിച്ചം സ്വീകരിച്ച വ്യക്തിയാണ് നമ്മള്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇതിനേക്കാൾ മഹത്തായിട്ട് ഒരു സംഭാവന ആ ഒരു പെൺകുട്ടിക്ക് എവിടെ നൽകാനുണ്ട്? അവൾക്ക് കൊണ്ട് പറ്റാവുന്നതിന് പരമാവധി വെളിച്ചമല്ലേ കൊടുത്തത്? വെറും പ്രാർത്ഥിക്കുന്ന മാതൃക കൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു പെൺകുട്ടിക്ക് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആരും ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് സ്വാധീനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്?
നമ്മളൊരുപാട് കുറ്റം പറയും, ലോകത്തേക്ക് ഒരുപാട് കുറ്റം പറയും. പക്ഷേ എന്ത് സ്വാധീനം നമ്മൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? നമ്മളെപ്പോഴും വെളിച്ചം കൊടുക്കുന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആത്മപരിശോധന നടത്തി നോക്കുന്ന നല്ലതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒരു പെൺകുട്ടിക്ക് ഇത്രമാത്രം വെളിച്ചം കൊടുത്ത ഒരാളുടെ ജീവിതം മുഴുവനും മാറ്റിമറിക്കാൻ സാധിച്ചെങ്കില് നമ്മളൊക്കെ പലരും മക്കളെ വളർത്തുന്നവരാ, നമ്മുടെ കുടുംബങ്ങളും മക്കളെ വളർത്തുന്നവരാ. അപ്പൊ നമുക്ക് എന്തുമാത്രം സാധിക്കേണ്ടതാണ് നമ്മുടെ സ്വന്തം മക്കളെ വെളിച്ചത്തിൽ വളർത്താനായിട്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ വിപരീതമായിട്ട് വെളിച്ചമില്ലാത്ത പ്രവർത്തികളുമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മക്കൾ പോകുന്നുണ്ട്. അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് പലപ്പോഴും ആശങ്കയുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ അറിയപ്പെടുന്ന പല കുടുംബങ്ങളിൽ നിന്നും, പ്രശസ്തമായിട്ടുള്ള പല കുടുംബങ്ങളിൽ നിന്നും, പാരമ്പര്യമുള്ള പല കുടുംബങ്ങളിൽ നിന്നും മക്കള് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ, അത് ചിലരുടെയെങ്കിലും ചരിത്രം അറിയാം, പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കൊപ്പം വെളിച്ചം കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വളർത്തി തീറ്റയെ കൊടുത്ത് ആവശ്യ വസ്തുവും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചെടുത്ത് പഠിപ്പിച്ച് കൊണ്ടാടുന്നു. പക്ഷേ ഉള്ളിൽ നിറയുന്ന വെളിച്ചം കൊടുക്കാൻ അവർക്കില്ലാതെ പോയി. അവരുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികളല്ലായിരുന്നു. അതുകൊണ്ട് പറ്റി എന്താണ്? ഇന്ന് ഇരുന്ന് കരയുന്ന ചില മാതാപിതാക്കളെയൊക്കെ അറിയാം. ഇന്ന് ഇരുന്ന് കരയ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാരണം കൈവിട്ടുപോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കണ്ണുനീരില് കഴിയുന്ന ജീവിതങ്ങളായ ഒരു ജീവിതം മാറി, കാരണം സ്വന്തം മക്കൾക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയാതെ പോയി. അപ്പൊ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അയക്കപ്പെട്ടിരിക്കുന്നത് സൽപ്രവർത്തികളിലൂടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കടമ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാം അധ്യായം 15 വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ, അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ കുറവുകൾ ഉണ്ട് എങ്കിൽ നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. നമുക്ക് വെളിച്ചം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ്. അവർ വെളിച്ചം കൊടുക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചം കിട്ടും. ഒരുപാട് ആളുകൾ വെളിച്ചത്തിൽ നടക്കാനായിട്ട് ഇടയാകുകയും ചെയ്യും. നമുക്കൊക്കെ ഒരുപാട് താല്പര്യങ്ങൾ പലതും ഉണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തിന് നിലവോ പുരയിടോ ഒന്നും ഇല്ല, വലിയ താല്പര്യം കുറച്ച് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് നെല്ലറ്റുണ്ടാക്കി ഭംഗിയായിട്ടൊന്ന് ജീവിക്കാനുള്ള താല്പര്യം. ഇപ്പോൾ അകലെ നിന്നാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നു, ചെറിയ പുരയിടോ അതിനോട് ചേർന്നുള്ള കുറച്ച് നിലവും ഒക്കെ വാങ്ങിച്ചു. വലിയ സന്തോഷമായി, സ്വന്തമായിട്ട് കുറച്ച് നിലമായി. ഇനി അതിൽ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് കുറച്ച് നെല്ലൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് ജീവിക്കാമെന്ന് കരുതി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോയി. ഇദ്ദേഹത്തിന് കൃഷി എന്ന് പറയുന്നത് യാതൊന്നും അറിയാൻ പാടില്ല. പ്രതീക്ഷിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നൊക്കെയാണ്. പക്ഷേ രംഗത്ത് വന്നപ്പോൾ എങ്ങനെയാണ് നില ശരിയാക്കുന്നത്, എങ്ങനെയാണ് വിതയ്ക്കുന്നത്, എപ്പോഴൊക്കെയാണ് വിതയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം വിഷമിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ പാടത്ത് പടുത്തോണ്ടിരിക്കുകയാണ്, ഇയാൾക്കൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് ആദ്യത്തെ വർഷം അപ്പുറം ഇപ്പുറം ഉള്ള ആളുകൾ കൂടി നിലമൊക്കെ ഉഴുത് ശരിയാക്കി കൊടുത്തു, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാ ചെയ്യണ്ടേ. ഒരു വർഷം ചെയ്തു കൊടുത്തു, രണ്ടാമത്തെ വർഷം ചെയ്തു കൊടുത്തു. അപ്പോഴത്തേക്ക് ഉടമസ്ഥന് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ല, ഇങ്ങനെ മുന്നോട്ട് പോകില്ല, ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ട് പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി പഴയ രീതിയിലൊക്കെ ജീവിക്കുക. അദ്ദേഹം വസ്തു വിൽക്കാനായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ ഒരു വീട്ടിലിരുന്ന് രണ്ട് മൂന്ന് പേർ കൂടി ആലോചിക്കുകയാണ്, അദ്ദേഹത്തെ കൊണ്ട്
ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പുറത്തുനിന്ന് ആരും വന്ന് ഈ വസ്തു മേടിക്കാനും പോണില്ല. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന വിലയ്ക്ക് ഈ സ്ഥലം കിട്ടും. നമ്മൾ പറയുന്ന വിലയ്ക്ക് ഈ സ്ഥലം കിട്ടും. നമുക്ക് വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയാണോ നോക്കോണം. നമ്മുടെ സത്യ ക്രിസ്ത്യാനിയുടെ വായിൽ നിന്ന് വന്നതാണ്. നമ്മൾ പറയുന്ന വിലയ്ക്ക് സ്വർണ്ണ വിലയ്ക്ക് ഈ സ്ഥലം കിട്ടും. അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ അത് വാങ്ങിച്ചെടുക്കാം. അപ്പം ആ വീട്ടിലുള്ള വല്യമ്മ കടന്നു വന്നിട്ട് ഈ ആലോചിക്കുന്നവരുടെ മുഖത്തോട് ചോദിച്ചു, ഇതാണോ നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്? ഇതാണോ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇതാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്? അറിവില്ലാത്ത ഒരുവൻ നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മൾ വേണ്ടേ അറിവ് പറഞ്ഞു കൊടുത്താൽ രക്ഷിക്കാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട്, അവനെ മാന്യമായിട്ട് ജീവിക്കാനായിട്ട് അവർ തുണയായിട്ട് തീരേണ്ടത് നമ്മളല്ലേ? അവിടെ നിങ്ങൾ ഇതല്ല ചെയ്യേണ്ടത്. ആദിക്കമെങ്കിൽ അവരുടെ നിലം വിതച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തിരച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മാന്യമായിട്ട് വില കൊടുത്ത ആ സ്ഥലം മേടിച്ചിട്ട് അവർ വിടാവുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരമ്മ ഒറ്റ അമ്മയുടെ വാക്ക് കേട്ട് അവരെ ചർച്ച നിർത്തി അവർ മാന്യമായിട്ടുള്ള വില കൊടുത്ത ആ സ്ഥലം വാങ്ങിച്ചു. അദ്ദേഹം അവിടുന്ന് പോയി സുഖമായിട്ട് ജീവിക്കാനൊക്കെയായി. അല്ലെങ്കിൽ എല്ലാം തകർന്നവനായിട്ട് പോയേനെ. ഒരമ്മ കൊടുത്ത വെളിച്ചമാണത്. ഒരമ്മ കൊടുത്ത ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് അമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ വെളിച്ചം കയറി പ്രവർത്തിക്കാനിടയായി. അവിടെ വെളിച്ചമുണ്ടായി. ഇന്നും ആ മനുഷ്യൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് അവരുടെ സഹായം കൊണ്ട് നഷ്ടമില്ലാതെ പോരാനായിട്ട് സാധിച്ചു എന്ന് അയാൾ കൃതാർത്ഥതയോടെ പറയുന്നുണ്ടാവും. അപ്പോൾ ഓർക്കുക, നമുക്ക് വെളിച്ചം കൊടുക്കാനുള്ള രംഗങ്ങൾ ഒരുപാടുണ്ട്. വെളിച്ചം കൊടുക്കാനുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിചാരിച്ചാൽ എന്തുമാത്രം സ്ഥലത്ത് നമുക്ക് വെളിച്ചം പകരാൻ സാധിക്കും. വിഷമിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരു സഹായമായിട്ട്, ചിലപ്പോൾ ഒരു വാക്ക് ആശ്വാസമായിട്ട്, ചെറിയൊരു താങ്ങായിട്ട്, ഏതെല്ലാ രീതിയിലും നമുക്ക് വെളിച്ചം കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടത്. അതിനേക്കാൾ കൂടുതലായിട്ട് ഇരുളിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്, ഇരുളിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകളുണ്ട്. ഞാൻ ഇന്ന് ഓർക്കേണ്ട എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ നന്നായിട്ടൊക്കെ പഠിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സ്കൂളിൽ നിന്ന് ചെറിയ കളവുകളുണ്ടായിരുന്നു. ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോകും. അതിന് വീട്ടിൽ ചെന്നാൽ അമ്മയാണ് മേടിച്ച ഉടനെ ഒതുക്കി വെച്ചു കൊടുക്കും വീട്ടിലെ വെട്ടിയിലെവിടെയെങ്കിലൊക്കെ. ആ കട്ടുകട്ട് ഒരു ദിവസം സിസ്റ്റേഴ്സിന് പ്രാർത്ഥനാ പുസ്തകം കട്ടുണ്ട് വീട്ടിൽ ചെന്ന്. അതിൻ്റെ സൈഡ് നല്ല ചുവന്ന മഷിയൊക്കെ തേച്ച് കളറൊക്കെ വെച്ചിട്ട് ആകർഷണം തോന്നും. ആർക്കും പിള്ളേർക്ക് ആകർഷണം തോന്നും. ഇവരവിടെ മഠത്തിൽ കുർബാനയ്ക്ക് കൂടാൻ പോണതാണ്. അവർ വളരെ മാന്യമായിട്ട് അവിടെ കിടക്കാൻ സൗകര്യം, തലേദിവസം വൈകുന്നേരം ചെന്നാൽ അവധി കിടക്കാൻ സൗകര്യമുണ്ട്. അവിടെ അത്യാവശ്യം പറഞ്ഞു കൊടുക്കും രാത്രിയിൽ പഠിക്കുന്ന വിഷയങ്ങൾ. പിറ്റേദിവസം കുർബാന കഴിയുമ്പോൾ കാപ്പിയും കൊടുത്തിട്ടാണ് വീണ്ടും വിടുന്നത്. എല്ലാ വർഷവും ഒന്നോ രണ്ടോ ജോലി യൂണിഫോം തയ്പ്പിച്ചു കൊടുക്കും. രണ്ട് പിള്ളേരാണ് അങ്ങനെ ചെയ്തിരുന്നത് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ചെയ്ത ഈ സിസ്റ്റേഴ്സിൻ്റെ അടുക്കല് അവൻ നീതിബോധത്തോടെ നിൽക്കാൻ സാധിച്ചില്ല. കിട്ടിയതെല്ലാം കടത്തി ദിവസം പ്രാർത്ഥനാ പുസ്തകം കട്ടുകൊണ്ടിരുന്നു. അമ്മ എന്ത് ചെയ്തു? മേടിച്ച ഉടനെ അമ്മയുടെ പെട്ടിയുടെ അടിയിലേക്ക് വെച്ചു. ചെയ്യേണ്ടിയിരുന്ന എന്താണ്? ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയിട കൊണ്ട കൊടുക്കടാൻ രണ്ട് അടിയും കൊടുത്ത് ഓടിച്ചു വിട്ടിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രകാശം വന്നേനെ, തെറ്റ് മാറിയനെ, ഇരുള് മാറിയനെ. ഇത് സഹായിച്ചു കൊടുത്തത് കൊണ്ട് എന്ത് പറ്റി? ഇവരൊരു പേര് വള്ളനായി. വീട്ടിൽ നിന്ന് കട്ടാവുന്ന മുഴുവൻ കട്ട് ഒളിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് രണ്ടും മൂന്നും നാലും കൊല്ലം കൂടുമ്പോൾ ഒന്ന് വന്നിട്ട് അന്ന് വരുന്ന ദിവസം എന്തെങ്കിലും കിട്ടി അത് കൊടുത്തു അന്ന് പോകും. ഇങ്ങനെ രണ്ട് മൂന്ന് പ്രായം സംഭവിച്ചു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് ബോംബെയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടപ്പുണ്ടെന്ന്. തീർന്നല്ലേ? നമ്മുടെ നാട്ടിൽ മാന്യമായിട്ട് സന്തോഷമായിട്ട് കുടുംബത്തിന് അഭിമാനകരമായിട്ട് സഭയ്ക്ക് കൊള്ളാവുന്ന ഒരാളായിട്ട് ഒക്കെ ജീവിക്കേണ്ട പയ്യനാണ്. വെളിച്ചം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇരുളിനെ വളർത്താനായിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തു. അവിടെ എന്ത് പറ്റി? അവൻ പെരുങ്കളനായി അവസാനം അവൻ അങ്ങനെ നശിക്കാനിടയായി. നമ്മുടെയൊക്കെ എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. വെളിച്ചം കൊടുക്കുന്നവരില്ലെന്നല്ല പറയുക,
ഉണ്ട്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ധാരാളം ആളുകളുണ്ട്, പക്ഷേ എങ്കിൽ അവർക്ക് പോലും പലപ്പോഴും വീഴ്ച പറ്റുന്നുണ്ട്. എന്റെ കൊച്ച്, എന്റെ കുട്ടി, എന്റെ മകൻ, എന്റെ മകൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വാത്സല്യം കൂടുന്നത് കൊണ്ടാകാം നമ്മൾ ചിലതൊക്കെ കണ്ണടച്ചു കൊടുക്കും. ഞാൻ 20 കൊല്ലം സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. ആ രീതിയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ അനുഭവങ്ങൾ മുഴുവനും സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കിടക്കണം മുഴുവനും. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഒരു കുട്ടിയെ വിളിച്ചിട്ട്, അല്ല രക്ഷാകർത്താവ് നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന പെശകുണ്ട്, എന്റെ കുട്ടി ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, ആദ്യം പറഞ്ഞിട്ട് എന്റെ കുട്ടി ചെയ്യില്ല. പിന്നെ രണ്ടാമത് പറയണ, ഇവൻ ചെയ്തെങ്കിൽ ഇവനല്ല, കാരണം ആ കുട്ടി അപ്പുറത്തെ കുട്ടി ഇപ്പുറത്തെ കുട്ടിയെല്ലാമാണ്. ഇങ്ങനെ എത്ര നാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യും? ഇങ്ങനെ എത്ര നാളെ താങ്ങി നിർത്താൻ സാധിക്കും? ഇങ്ങനൊരു അളവ് കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ അവരാരെങ്കിലും പിന്നെ നല്ല രീതിയിൽ പെരുമാറാനിടയാവുമോ, പ്രവർത്തിക്കാനിടയാവുമോ? അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇരുള് നമ്മൾ അടിച്ചു കയറ്റി കൊടുക്കുന്ന അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. ഇരുള് അടിച്ചു കയറ്റി കൊടുക്കുന്ന അനുഭവങ്ങൾ വെളിച്ചത്തിൽ നടക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ വെളിച്ചം നൽകട്ടെ എന്ന കർത്താവിന്റെ കൽപ്പന നമ്മളൊക്കെ മറന്നുപോയി മാറ്റിവെച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ട ഇതാണ്, നമ്മള് മറ്റുള്ളവരെ കുറ്റം പറയാൻ അർഹതപ്പെട്ടവരല്ല. കാരണം മറ്റുള്ളവർക്ക് കുറ്റമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വെളിച്ചം കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഇടവകയിൽ അങ്ങനെ ഉണ്ടാവും, വീടുകളിൽ അങ്ങനെ ഉണ്ടാവും, നമ്മുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ ഉണ്ടാകും. വെളിച്ചം കൊടുക്കാനായിട്ടാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും, നീ എത്ര പേർക്ക് വെളിച്ചം കൊടുത്തു? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നീ എത്ര പേർക്ക് വെളിച്ചം കൊടുത്തു? കായേന്റെയും ആബേലിന്റെയും കഥയൊക്കെ നമുക്കറിയാം. കർത്താവിന് കായേന് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ എന്നാണ് ചോദിച്ചത്. അതുപോലെ നമ്മളോടും ചോദിക്കുന്ന തന്നെയാ പറയുന്നേ. വേദഗ്രന്ഥം പറയുന്നതാണ്, നമ്മളോടും ചോദിക്കും, നിന്റെ സഹോദരൻ എവിടെ, നിന്റെ സഹോദരി എവിടെ. അവൻ ഇന്ന് വെളിച്ചത്തിലല്ലെങ്കിൽ അതിന് ഉത്തരവാദി നീയാണ്. അവൻ വെളിച്ചത്തിലെങ്കിൽ നീയാണതിന് ഉത്തരവാദി. അവിടെ കുറ്റം പറഞ്ഞ് ഒഴിവായി നടക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ വിളിക്കപ്പെടുന്ന വെളിച്ചം കൊടുക്കാനാണ്. അത് അവസാനം വരെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വെളിച്ചം കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. വെളിച്ചം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്, നഷ്ടങ്ങളുണ്ട്. ലാഭങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് അവൻ കടത്തിക്കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇവിടെ കൊണ്ട് അവസാനിക്കുകയുള്ളൂ. അതല്ല നമ്മുടെ ലാഭം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ എന്ത് നേടുന്നു എന്നുള്ളതാണ്. അതാണ് ശാശ്വതമായിട്ടുള്ള സമ്പാദ്യം. കർത്താവ് ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഉറച്ച പാറമേൽ ഭവനം പണിയുക, മണലിൻ്റെ അകത്ത് പണിയരുത്. നമുക്കൊരു ചെറിയ ഇളക്കം വരുമ്പോഴത്തേക്ക് ഇടിഞ്ഞു പോകുന്ന വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ സുരക്ഷിതരല്ലല്ലോ. കൊണ്ട് നമ്മളോട് പറഞ്ഞ ഉറച്ച പാറമേൽ ഭവനം പണിയാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആധ്യാത്മിക സൗധം, നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസത്ത മുഴുവനും ഈ ആത്മീയ രക്ഷയിലേക്ക്, നിത്യമായിട്ടുള്ള സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെടുവാനായിട്ടുള്ള അർഹതയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ നമ്മുടെ ഇഷ്ടം പോലെ നടന്നാൽ നമ്മൾ മരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ജീവിക്കും, നമ്മൾ ജീവിക്കുന്നവരാകും. അത് നമ്മിൽ ജീവൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ മരണം കൂടി കൊള്ളുന്നവരായിട്ട് തീരാനല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതി അനുസരിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോകുന്നതെങ്കിൽ നമുക്ക് ജീവനുണ്ടാവില്ല, മരണമായിരിക്കും കൂട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെളിച്ചം കൊടുക്കാനായിട്ട് തീരുമാനിച്ചാൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു തിരി കത്തുമ്പോൾ ഞാൻ എത്ര നേരം വേണേലും കത്താം, പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, കുറവും ഉണ്ടാവരുത് എന്ന് തിരി പറഞ്ഞാൽ കത്താൻ സാധിക്കുമോ? കത്താൻ സാധിക്കില്ല. വെളിച്ചം കിട്ടുമോ? വെളിച്ചവും കിട്ടുക. അപ്പൊ ലോകത്തിന്റെ പ്രകാശമായ കർത്താവിന് ഏറ്റുവാങ്ങി ലോകത്തിന് മുഴുവനും പ്രകാശമായി കൊടുത്തിട്ട് നമ്മൾ മാറണം. അതിനിടയിൽ നമ്മൾ ഉരുകേണ്ടതായിട്ട് വരും, സഹിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും, അതിലൊക്കെ അവഹേളനങ്ങളായിട്ട് തീർന്നേക്കാം തൽക്കാലത്തേക്ക്. പക്ഷേ അത് ആത്മാഭിമാനമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭം വരും. അതുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്നതും അയച്ചിരിക്കുന്നതും വെളിച്ചം കൊടുക്കാനാണ്. ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. യേശുവിനെ കൊണ്ട് നിറയുക, അതാണ് നമ്മുടെ
ജീവിതത്തിന്റെ ലക്ഷ്യം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ യേശുവിൽ നിറയാനായിട്ട് മറ്റുള്ളവരൊക്കെ പ്രാപ്തരാക്കുക, അതാണ് നമ്മുടെ മറ്റൊരു കടമ. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിനെ നിറയുക, യേശുവിന് മറ്റുള്ളവർ പകർന്നു കൊടുക്കുക. യേശു അവരിൽ കൊലോസ്ലിയ പറഞ്ഞതുപോലെ വളരാനായിട്ട് നിറഞ്ഞു നിൽക്കാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ വെളിച്ചത്തിന്റെ മക്കളായിട്ട് നമ്മൾ തീരുക. അതാണ് ദൈവത്തിന്റെ വിളി, അതാണ് നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനനുസരിച്ച് വളരുമ്പോഴേ നമ്മൾ സാക്ഷികളാവുകയുള്ളൂ, സാക്ഷ്യം കൊടുക്കുന്നവരാവുകയുള്ളൂ. അല്ല, നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ആരും കാണാൻ ഉപസിച്ചത് കൊണ്ടോ, ഏതെങ്കിലും അറിയാത്തതാണ് നമ്മൾ ചെയ്തുകൊണ്ടോ ഒന്നും നമ്മൾ സാക്ഷികളാകില്ല. നമ്മുടെ സാക്ഷ്യം എല്ലാവരും കാണത്തക്ക രീതിയിൽ പുറത്തുണ്ടാവണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പുതിയ മാർപ്പാപ്പ ഈ ഒരു രംഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത നാളുള്ള മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളൊക്കെ ഈ സാക്ഷ്യത്തിലേക്കാണ് വിളിച്ച് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആർഭാടമായിട്ടുള്ള വാഹനങ്ങൾ നടക്കുന്നത്, അതുപോലുള്ള കൊട്ടളങ്ങളൊക്കെ പണു ഉയർത്തുന്നത് അതൊന്നും അല്ല നമുക്ക് ആവശ്യം. കുരിശിൽ മരിച്ച കർത്താവിനെ അനുഗമിക്കുന്നവൻ ഒന്നുമില്ലാത്തവനെ പോലെ ആയിരിക്കണം. അതിന് പ്രതികരണങ്ങളൊക്കെ ദിവസങ്ങൾ വരുന്നുണ്ട്. ആർഭാടമായിട്ടുള്ള വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ അത് ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസൊക്കെ വായിക്കാനിടയായി. അപ്പം മാർപ്പാപ്പ നമുക്ക് ഊന്നൽ നൽകുന്നത് ഇത് വിശ്വാസ വർഷവും കൂടിയാണ്. യേശുവിലുള്ള വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് കിട്ടുന്ന ആശ്വാസവും വിജയവും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഈ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇടയാവണം. അതിന് ചേർന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയായിരിക്കും നമ്മളെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്. യോഹന്നാസ്ലീഹ പറയുന്നില്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാതെ സാധ്യമല്ല. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ്, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ്, ചിലപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ടാണ്, താങ്ങി നിർത്തിക്കൊണ്ടാണ്. എവിടെയാണ് ആവശ്യമുള്ളത് നമ്മളെ, അവിടെയൊക്കെ നമ്മൾ ആ ആവശ്യം പോലെ കടന്നു ചെല്ലുക. പിന്നെ പൗലോസ്ലിയ പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും എല്ലാമായി. എവിടെ എനിക്ക് ആർക്ക് എന്തായി തീരാൻ സാധിക്കും, അതായിരിക്കും നമ്മുടെ ചിന്ത. എവിടെ എനിക്ക് എന്ത് ആയിത്തീരാൻ സാധിക്കും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് ആവശ്യമുള്ള നമ്മൾ ആയിത്തീരുക. ചിലപ്പോൾ ആരുമില്ലാത്തൊരു മിണ്ടാൻ പോലും ആളില്ലാതെ കഴിയുന്നുണ്ടാവും. ഒറ്റ സമയം ഉണ്ടാക്കി അവരുടെ അടുത്ത് പോയിരുന്ന് മിണ്ടുന്നത് തന്നെ, വർത്തമാനം പറയുന്നത് തന്നെ വലിയ ഒരു സാക്ഷ്യമാണ്. നമ്മളെ അവർ കാത്തിരിക്കും പിന്നീട്. നമ്മുടെ ആ സ്നേഹവും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉള്ള പ്രത്യാശയും ഒക്കെ അവരുടെ ഉള്ളിൽ വെളിച്ചമായിട്ട് കടന്നു ചെല്ലും. അപ്പോൾ ആർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ ആയിത്തീരാനായിട്ട് ശ്രമിക്കണം. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വെളിച്ചം കൊടുക്കുന്നവരായിട്ട് മാറുക. എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടൊരു കാര്യമുണ്ട്, ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോളം വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്ന ഒരു സമൂഹം ലോകത്തില്ല. നമ്മളോളം വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്ന സമൂഹം ഈ ലോകത്തില്ല. കാരണം ഈ ലോകം മുഴുവനും നമ്മുടെ രൂപതയായിട്ടോ ഇടവകയായിട്ടോ ഒക്കെ നമ്മൾ വീതിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രദേശവും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ചെറിയ ഏരിയയായിട്ട് സ്ഥലമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ ഏരിയയിൽ സ്ഥലത്ത് ഒരു ഇടവാതിർത്തിയിൽ രൂപതാതിർത്തിയിൽ ഒരാൾ രോഗിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഒരാൾ സാമ്പത്തികമായിട്ട് തകർന്നു നിൽപ്പുണ്ടെങ്കിൽ, ഒരാൾ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാനസിക രോഗികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, കടബാധ്യത ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാതിരിക്കാൻ പറ്റുക. നമ്മൾ അറിഞ്ഞിരിക്കും മനസ്സുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്കാവശ്യമായിട്ട് ചെയ്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധമായി കഴിയുമ്പോൾ മുന്നോട്ട് വന്നാൽ, വീടില്ലാതെ എത്രയോ ആളുകളൊക്കെ ഉണ്ട്. ഒരിടവ വിചാരിച്ചാൽ എത്ര വീട് കൊണ്ടുവരും, ഒരാണ്ടിൽ ഒരെണ്ണം കൊടുത്താൽ മതി. പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും വീടില്ലാത്തൊരാരും ആ ഇടവയിലുണ്ടാവില്ല. അത് ഇടവ സമൂഹം ചിന്തിക്കേണ്ടതാണ്. നമുക്ക് സഹോദരനുടെ കടപ്പാടുണ്ട്, നമ്മുടെ സഹോദരന്റെ കാവൽക്കാരാണ് നമ്മൾ. നമ്മളാരും പറയുന്നതല്ല, കർത്താവ് പഠിപ്പിച്ചിട്ട് പോയത് നല്ല സുവിശേഷത്തിലുള്ളതാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ആരുടെ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് മാർപ്പാപ്പയും പറയുന്നത്. ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്,
ഒരു വലിയ പ്രവാചക ദൗത്യമായിട്ടാണ് മാർപ്പാപ്പ കടന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. നമ്മൾ മുഴുവനും മാറ്റപ്പെടണം. നമ്മൾ പരസ്നേഹം കൊണ്ട് സഹോദര സ്നേഹം കൊണ്ട് നിറയണം. അങ്ങനെ സഹോദര സ്നേഹത്തിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് കടന്നു ചെല്ലണം. സഹോദരം മുഴുവനുമായിട്ടാണ് കടന്നു ചെല്ലണം. ഇതാണ് വാസ്തവത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ക്രൈസ്തവർക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പ്രയാസവുമില്ല. അല്പം ഒന്ന് വിട്ടുകൊടുക്കാൻ, മനസ്സുണ്ടാകാൻ, വെളിച്ചം കൊടുക്കാൻ തയ്യാറായിരുന്നാൽ മതി. അവശരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടാവില്ല. വീടില്ലാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ പഠിക്കാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ല. ചികിത്സിക്കാൻ പറ്റാത്ത ആരും ഉണ്ടാവില്ല. കടബാധയുടെ ആത്മഹത്യജിക്കുന്ന ആരും ഉണ്ടാവില്ല. എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ആ രീതിയിൽ അത് നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് യഥാർത്ഥ വെളിച്ചത്തിലുള്ളവർ പ്രവർത്തിക്കേണ്ട. വെളിച്ചത്തിൻ്റെ പ്രവൃത്തി അതൊക്കെയാണ്, നന്മയുടെ പ്രവൃത്തി. നമുക്ക് മിച്ചമുള്ളത് കൊടുക്കുന്നത് ഒരു വലിയ പ്രവൃത്തിയൊന്നും പുണ്യമൊന്നുമല്ല. ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ലോകത്ത് ജീവികളായിട്ട് ഒരുപാടുണ്ട്. പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മറ്റു നാൽക്കാലികളുണ്ട്, എല്ലാ ജീവികളും ഒക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു പക്ഷി ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ എന്തുമാത്രം മത്സ്യങ്ങളുണ്ട്. ഏതെങ്കിലും മത്സ്യം ക്ഷീണിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗം ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതാണെന്നറിയോ? നമ്മൾ പിടിച്ചു കെട്ടി വളർത്തുന്ന മൃഗം മാത്രം. അല്ലാതെ അതല്ല മെഴുത്തു കൊടുത്തായിരിക്കണേ. അതിനെ തമ്പുരാൻ പോറ്റുന്നു. ആകാശത്തിൽ പറവുകൾ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര ശേഖരിച്ചും വെച്ചിട്ടില്ല. പക്ഷേ തമ്പുരാനവരെ പോറ്റുന്നു. അതിന് ക്ഷാമമില്ല, അതിന് ക്ഷീണമില്ല. അത് ഭംഗിയായിട്ട് 12 മാസം ജീവിച്ചു പോകുന്നു. പഞ്ഞം കിടക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ബുദ്ധി കൂടുതലുണ്ട്. ഈ പക്ഷിയേക്കാളും മൃഗങ്ങളെക്കാളും കൂടുതൽ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ മാത്രമാണ് പഞ്ഞം കിടക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ പഞ്ഞം കിടക്കേണ്ടി വരുന്നു? മറ്റൊരു ജീവിക്കും ഇവിടെ പഞ്ഞമില്ല, മനുഷ്യൻ മാത്രം. അപ്പൊ നിങ്ങൾക്കുള്ളത് ഞാൻ പിടിച്ച് എൻ്റെ വെട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാതായിട്ടത്. യുവപ്രവാചകൻ മുതൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, യുവപ്രവാചകൻ മുതലുള്ള ശക്തമായിട്ട് എതിർക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരെ പറ്റി പരിഗണനയില്ലാതെ, എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ സമ്പാദിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആണ് മറ്റൊരാളില്ലാത്തതായിട്ട് മാറിയത്. അവരൊരാൾ ഇല്ലാതെ വന്നാൽ അത് നമ്മുടെ കുറ്റമായിട്ട് മാറുകയാണ്. അവിടെ ഒന്നും നമുക്ക് വെളിച്ചം കൊടുക്കാനില്ല. അപ്പൊ നമ്മൾ വെളിച്ചം കൊടുക്കുന്നത് ഇത് പുറത്തേക്ക് ഇറക്കി കൊടുക്കുക. നമ്മൾ ജീവിക്കുന്ന ഒന്നിച്ച് ജീവിക്കുക, മരിക്കുന്ന എല്ലാവർക്കും കൂടെ മരിക്കുക. അതാണ് യഥാർത്ഥ ക്രൈസ്തവ കാഴ്ചപ്പാട്. ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇതെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദരിദ്രവാസിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ അർത്ഥമുള്ളേ? അപ്പൊ നമുക്കുള്ളതും കൂടെ കൊടുത്തിട്ട് ദാരിദ്ര്യം വരുമ്പോൾ അവരും ഞാനും കൂടെ ഒരേ രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ക്രൈസ്തവ സ്നേഹം. കർത്താവ് കാണിച്ച കുരിശിന സ്നേഹം അതാണ്. ആ സ്നേഹം, ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് ഇടവരട്ടെ. കർത്താവ് ധാരാളമായിട്ട് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരം പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് കുറച്ച് വെളിച്ചം, മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെളിച്ചം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കൊടുക്കാൻ, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞ്, ഒരാശ്വാസം കൊടുക്കാൻ, ഒരു വെളിച്ചം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ അവസരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പ്രകാശമായ അങ്ങ്, പ്രകാശമായ അങ്ങ്, ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട്, പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക്, ഞങ്ങളിലേക്ക് കടന്നു വന്നതിനെ ഓർത്ത്, കടന്നു വന്നതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ അഭീഷ്ടമനുസരിച്ച്, അവിടുത്തെ അഭീഷ്ടമനുസരിച്ച് വെളിച്ചമായി തീരാൻ, മറ്റുള്ളവർക്ക്, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാൻ, ആശ്വാസമായി തീരാൻ, അവർക്ക് സഹായമായി മാറാൻ, അവർക്ക് സഹായമായി മാറുവാൻ, അങ്ങനെ അങ്ങനെ വെളിച്ചത്തിന്റെ സന്ദേശവാഹകര്, വെളിച്ചത്തിന്റെ സന്ദേശവാഹകര് ആയി മാറുവാൻ, ആയി മാറുവാൻ, സാക്ഷികളാകുവാൻ, സാക്ഷികളാകുവാൻ ഞങ്ങളെ, ഞങ്ങളെ അവിടുന്ന് പ്രചോദിപ്പിച്ചതിന്, അവിടുന്ന് പ്രചോദിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ്യ.